ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഒരു ബേബി ഹാമ്പർ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഓൾറെഡി ഒരു ബോക്സ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏതെങ്കിലും ബോക്സ് റീയൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനത്തെ ബോക്സ് കാർഡ്ബോർഡ് വെച്ചിട്ടും അല്ലെങ്കിൽ ഫോം ബോർഡ് വെച്ചിട്ടും ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഇതിൽ കാണിക്കാത്തത്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം ഈ ഒരു റാപ്പിംഗ് ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ബേബി ബോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കളർ തീമിലാണ് കേട്ടോ കംപ്ലീറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തീമിനനുസരിച്ചിട്ട് ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ കളേഴ്സിലും എല്ലാം മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബോക്സിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് പീസാക്കിയിട്ട് ഒന്ന് ക്രംബിൾ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ദമാക്കോൾ പീസ് തന്നെ ഒരു രണ്ടോ മൂന്നോ ലെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ വെറുതെ അത്രയും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് മുകളിൽ വെക്കാനുള്ള ആ ഒരു പീസ് മാത്രം ദമാക്കോൾ മതി, ബാക്കി ഇതുപോലെ ന്യൂസ് പേപ്പറോ അങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് എലമെൻറ്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കുറേ ടൈപ്പ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ ആവശ്യം വരില്ല. സോ നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്ന ഐറ്റംസ് എന്തൊക്കെയെന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാൻ. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ ഒരു കറക്റ്റ് സൈസിൽ ഒരു ദമാക്കോൾ പീസ് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഈ ഒരു ദമാക്കോൾ പീസ് ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വൈറ്റ് കളറിലുള്ള സാറ്റിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു പീസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ താഴെയുള്ള സൈഡ് ഉണ്ടല്ലോ അതൊക്കെ ടാക്കി ടേപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ദമാക്കോൾ പീസിലേക്ക് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല, പക്ഷേ ഒന്ന് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് ഷ്രെഡഡ് പേപ്പേഴ്സാണ് കേട്ടോ ഇടുന്നത്. അത് ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. ശരിക്കും ഹാമ്പർ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇത് കാണുന്നൊന്നുമില്ല ഇനി, എന്നാലും ജസ്റ്റ് വെച്ചു എന്നുള്ളൂ. പിന്നെ ഈ ഒരു ഹാമ്പർ ഞാൻ മുകൾ സൈഡിലായിട്ട് കുറച്ച് ഐറ്റംസൊക്കെ ഹാങ് ചെയ്തിടുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പീസ് വുഡൻ സ്ക്യൂവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ വുഡൻ സ്റ്റിക്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോം ബോർഡ് കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് അതും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഈ രണ്ട് സ്റ്റിക്കും നമുക്ക് ഈ ഒരു ഹാമ്പറിൻ്റെ ഈ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്, അത് സ്റ്റിക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. ഇനി നെക്സ്റ്റ് നമുക്കൊരു ത്രെഡ് വേണം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ടൈപ്പ് ത്രെഡ് യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് ഈ രണ്ട് സ്റ്റിക്കിൻ്റെയും ഈ ഒരു മുകൾ സൈഡിൽ ഈ എഡ്ജിലായിട്ട് നല്ലോണം ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ടൈറ്റായിട്ട് വേണം കെട്ടാൻ, ഭയങ്കര ടൈറ്റായിട്ടല്ല എന്നാൽ ഭയങ്കര ലൂസായിട്ടും കെട്ടരുത്, കാരണം ഇനി നമ്മളിതിൽ ഹാങ് ചെയ്തിടുമ്പോൾ ഒന്നും കൂടെ അത് ലൂസാവും. സോ കുറച്ച് ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഈ രണ്ട് സ്റ്റിക്കിൻ്റെയും മുകൾ സൈഡിൽ വെക്കാനായിട്ട് രണ്ട് ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കണം. അപ്പോൾ അത് ഞാൻ നെറ്റ് ക്ലോത്ത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു സൈസിലുള്ള കുറച്ച് റൗണ്ട് ഷേപ്പ് നെറ്റ് ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം വേണം, എല്ലാം ഒരേ സൈസിലാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കെട്ടുമ്പം ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇത് കാണുമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഒരു മുത്ത് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് നല്ലോണം ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ലെയറും ഒന്ന് വിടർത്തി കൊടുക്കാം. പിന്നെ ഇതൊരു പെറ്റൽസ് പോലെ തോന്നാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നതും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവറായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് രണ്ടും ഈ സ്റ്റിക്കിൻ്റെ ഓരോ സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിലേക്ക് കാണുന്ന ആ ഒരു പോർഷനിലാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പോൾ അതും ഞാൻ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ത്രെഡിൽ നമുക്ക് വേണ്ട ഐറ്റംസ് ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം മിട്ടണും ബൂട്ടീസുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ടോട്ടൽ നാലെണ്ണമാണ് ഉള്ളത്. പിന്നെ അത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ സൈസിലുള്ള വുഡൻ ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു രീതിയിൽ അത് നാലും ഒന്ന് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഹാമ്പറിലേക്ക് ആഡ് ചെയ്യാനുള്ള ബാക്കി ഐറ്റംസ് ഒക്കെ വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ഒരു ബ്ലൂ കളർ സാറ്റിൻ റിബൺ യൂസ് ചെയ്തിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് മുകൾ സൈഡിലായിട്ടൊരു ക്യൂട്ടായിട്ടുള്ള ബോ പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ.
ഇനി ഇത് രണ്ടും ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് ബേബി കെയർ പ്രൊഡക്ട്സാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ ഒരു റിബൺ വെച്ചിട്ടാണ് കേട്ടോ കിട്ടുന്നത്. കാര്യം ഇതും ബ്ലൂ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഓവറായിട്ടുണ്ടാവും. സോ ഞാൻ ഇത് സിമ്പിളായിട്ട് ഈ ഒരു റിബൺ വെച്ചിട്ട് കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം ഇതേപോലെ ഒരു ബോ ആക്കിയിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഗ്ലാസും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഐറ്റംസാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഈ ഒരു ഹാമ്പർ നമുക്ക് ഒന്ന് കവർ ചെയ്യണം. കംപ്ലീറ്റ് കവർ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഫ്ലവർ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു നെറ്റ് ക്ലോത്ത് ഉണ്ടല്ലോ, ആ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഹാമ്പർ കവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നെറ്റ് ക്ലോത്ത് നിന്ന് ഞാൻ ഇതുപോലെ കുറച്ച് നീളത്തിൽ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു 3-4 മടക്കാക്കിയിട്ടാണുള്ളത്. എന്നിട്ട് അത് ഈ ഒരു ബോക്സിൻ്റെ ചുറ്റും കവർ ചെയ്യുന്ന രീതിയിൽ ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് ഒന്ന് ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോ വേണം കേട്ടോ. അപ്പോൾ അതും ഞാൻ ഈ ഒരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കുറച്ചധികം പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് സിമ്പിളായിട്ടൊരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് വലിച്ചിട്ട് നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കുകയാണ്. അപ്പം നമുക്കൊരു ബോൻ്റെ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് സെൻറ്ററിലായിട്ട് ഒരു സ്റ്റിക്കറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ സെൻറ്ററിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ കവർ ചെയ്തിട്ടുള്ള ആ ഒരു ക്ലോത്ത് കെട്ടിയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഹൈഡ് ആവുന്ന രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്രെയിമും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് പാക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഈ ഒരു ഫ്രെയിമും ഈ ഒരു നെറ്റ് ക്ലോത്ത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ കവർ ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യം ഈ ഒരു ക്ലോത്ത് നമുക്ക് വേണ്ട ലെങ്ത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഹാഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു ഫ്രെയിമിൻ്റെ മുകൾ സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് കെട്ടാണ് കേട്ടോ ചെയ്യുന്നത്. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവേണ്ടല്ലോ. എന്നിട്ട് മുകൾ സൈഡിലൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹാമ്പർ കംപ്ലീറ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യണം. ഈ ഒരു മാസം ഞാൻ എന്തായാലും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം മാക്സിമം കവർ ചെയ്യാൻ വേണ്ടി നോക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ. ബൈ.